ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ട്രിക്സ് ടിപ്സ്. ഇനി ഞാൻ തയ്യാറാക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്, തേങ്ങാ ചമ്മന്തി. നമ്മുടെ പൊതുചോറിലൊക്കെ വെച്ച് കഴിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള തേങ്ങാ ചമ്മന്തി. ഇത് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർക്കും ബിഗിനേഴ്സിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഇടുന്നത്. ഇതിനായിട്ട് കുറച്ച് ചെറിയുള്ളി എടുക്കുക. ഒരു കപ്പ് തേങ്ങയ്ക്കുള്ളതാണ് ഞാൻ പറയുന്നത്. അഞ്ചോ ആറോ ചെറിയുള്ളി, തീരെ ചെറിയ സൈസാണെങ്കിൽ ഒരു 8 എണ്ണം എടുക്കുക. ഒരു ചെറിയ കഷ്ണം പുളി എടുക്കുക. ഒരു കപ്പ് തേങ്ങ ചിരക്കിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളകിന് പകരം പച്ചമുളക് എടുത്താലും മതി. ഇതെല്ലാം നമുക്ക് ഉള്ളിയും മുളകും എല്ലാം ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു കൊടുക്കാം. ഇത് പെട്ടെന്ന് മിക്സിയുടെ ജാറിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. മുളകും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി കൊടുക്കുക. ഇനി നമുക്ക് പുളി ഈ തേങ്ങയുടെ കൂടെ ഒന്ന് ഞെരടി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അരയ്ക്കുമ്പോൾ അവിടെ ഇവിടെയായിട്ട് അരഞ്ഞ് ചേരാതെ കിടക്കും. അപ്പോൾ ഇത് നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് ഞെരടി എല്ലാ മസാലയും കൂടെ ഒരുമിച്ച് മിക്സാക്കി കൊടുക്കണം. ഇങ്ങനെ മിക്സാക്കി എടുക്കുമ്പോൾ ഉള്ള മുളക് പൊടി ഉപ്പും എല്ലാം കൂടെ തേങ്ങയിൽ ഒന്ന് ഞെരടി എടുക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരകല്ലിൽ അരയ്ക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റ് മിക്കപ്പോഴും മിക്സിയിൽ നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ കിട്ടാറില്ല. പക്ഷേ ഇതുപോലെ ഒന്ന് ഞെരടി എടുത്തു കഴിഞ്ഞാൽ അരകല്ലിൽ അരയ്ക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും. ഇനി നല്ലതുപോലെ ഞെരടിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് കുറേശ്ശെ ഒരു 1/2 മിനിറ്റ് നേരിട്ടൊന്ന് അടിച്ച് അതിന് ശേഷം നമുക്കൊരു സ്പൂൺ കൊണ്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. എല്ലാ സൈഡും ഒന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം വീണ്ടും ഒന്നും കൂടി അരച്ചെടുക്കാം. ഒന്നും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് മാറ്റാവുന്നതാണ്. എല്ലാ കഷ്ണങ്ങളും എല്ലാം അരിഞ്ഞ് ചേർന്നിട്ടുണ്ട്, കറക്റ്റ് പാകമായിട്ടുണ്ട്. ഈ ചമ്മന്തി നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. നേരത്തെ പറഞ്ഞ അരകല്ലിൽ അരച്ച ചമ്മന്തിയുടെ അതേ ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് നമുക്കിനി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ തേങ്ങയുടെ ആ ജ്യൂസൊക്കെ നല്ലതുപോലെ വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഇപ്പോൾ ഒരു നല്ല കുഴഞ്ഞൊരു പരുവമായിട്ടുണ്ട്. ചമ്മന്തിയുടെ അതേ ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് മിക്സിയിൽ അരയ്ക്കുന്ന ചമ്മന്തി ടേസ്റ്റ് ഇല്ല, തുരുതുര പൊടി പോലെ ഇരിക്കുന്നു എന്നൊക്കെ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല കിടിലൻ ചമ്മന്തി കിട്ടും. ഇനി നമുക്കിത് കൈകൊണ്ട് നല്ലതുപോലെ ഉരുട്ടിയെടുക്കാം. ചമ്മന്തി അരകല്ലിൽ അരച്ചു കഴിഞ്ഞ് ഒന്ന് ഉരുട്ടിയെടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.